ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഉമ്മ ഹോസ്പിറ്റലിലാന്നുള്ള കമ്മ്യൂണിറ്റി ടേബിൾ പോസ്റ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ. നമ്മളെ കൂട്ടുകാരെല്ലാം ഒരുപാട് പേര് മെസ്സേജൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്തായി എന്തായി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യമൊന്നും അല്ല, അത് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഉമ്മക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ. ഇപ്പോൾ കുഴപ്പമില്ല, ബെറ്ററായിട്ട് വരുന്നുണ്ട്. അപ്പോൾ RCC ചികിത്സയിൽ നമ്മൾ പോയപ്പോൾ കൊളോണോസ്കോപ്പി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ബ്ലീഡിങ്ങൊക്കെ ആയിട്ട് കൊളോണോസ്കോപ്പി എടുക്കേണ്ടി വന്നു. കൊളോണോസ്കോപ്പിയിൽ നമ്മളത് ബയോപ്സിക്ക് വിട്ടിട്ടുണ്ടായിരുന്നേ. ബയോപ്സിക്ക് വിട്ട് അത് നെഗറ്റീവാണ്, അതിൽ ക്യാൻസർ അല്ലയെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അൾസർ ആയിരുന്നു കേട്ടോ, അങ്ങനെ ബ്ലീഡിങ് ആയതാണ്, അൾസർ ആയിരുന്നു. അപ്പോൾ ബ്ലീഡിങ് ആയിട്ട് ബ്ലഡെല്ലാം ശരീരത്തിൽ നിന്ന് നഷ്ടമായി. 3.1 മെനങ്ങിയാന്ന്. രണ്ടു ദിവസം മുന്നെയാണ് ഹോസ്പിറ്റലിൽ ഇതുപോലെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് അർജൻറ്റായിട്ട് സീരിയസ് ആയിട്ട് പോകുന്നത്. അത് നമുക്ക് വാപ്പാക്ക് വേണ്ടിയിട്ട് ഇൻസുലിൻ എടുക്കാൻ വേണ്ടിയിട്ട് വാപ്പായും ഉമ്മയും കൂടെ അടുത്തുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോയതാട്ടോ. വാപ്പാടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പോയതാണ്. പോയപ്പോൾ ഉമ്മാക്ക് ഭയങ്കര ക്ഷീണവും കാലിലൊക്കെ ഭയങ്കരമായിട്ട് നീരുണ്ടായിരുന്നു. കാലിൽ മുഖത്തൊക്കെ ഭയങ്കര നീരും മുഖത്തൊക്കെ നല്ല വിളർച്ച പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുമല്ലേ. അപ്പോൾ അവിടുത്തെ ഡോക്ടറെ ഒന്ന് കാണാമെന്ന് കരുതിയിട്ട് ഡോക്ടറെ കയറി കാണിച്ചു കേട്ടോ. അപ്പോൾ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് അറിയുന്നത് ഉമ്മാക്ക് 3.1 നിൽക്കുകയാണ്. പടച്ചോണ്ട് എന്തോ ഒരു കൂട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഉമ്മ വീഴാതെ നിന്നത്. ഇല്ലെങ്കിൽ 7-6 ആകുമ്പോഴേ തന്നെ പേഷ്യൻ്റ് തളർന്നു പോകുമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു കേട്ടോ. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നമ്മുടെ പ്രാർത്ഥന കൊണ്ടൊക്കെ ആയിരിക്കാം ഒന്നും പറ്റാതിരുന്നു. അപ്പോഴേ തന്നെ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കാനായിട്ടോ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോയെങ്കിലും അവിടെ ഭയങ്കരമായിട്ട് സ്ലോ ആയിരുന്നു. ഒന്നും നോക്കാനോ ഒന്നും ആർക്കും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവർ ഒന്നേന്ന് ചെക്കപ്പൊക്കെ ചെയ്യാൻ നോക്കിയപ്പോൾ അത്രയും സമയം നമുക്കില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരെ ഗോകുലം ഹോസ്പിറ്റലിലേക്ക് വന്നു കേട്ടോ. ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് വന്ന് ഭയങ്കരമായിട്ട് സ്പീഡപ്പിലായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തത്. അത് കാരണം തന്നെ എന്തോ നല്ല ബെറ്ററായി, മാഷാല്ലാ ബെറ്ററായിട്ട് വരുന്നുണ്ടേ. അപ്പോൾ ബ്ലഡൊക്കെ ഇപ്പോൾ 3 കുത്തിയിട്ടു ഇപ്പം 6.9 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മിനിമം ഒരു 9-10 ആകുമ്പോഴത്തേക്ക് മായ ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അൾസറിന് വേണ്ടിയിട്ടുള്ള ചികിത്സ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിന് ഒരു സമാധാനമുണ്ട്. നമ്മൾ നോക്കിയപ്പോൾ ക്യാൻസർ അല്ലയെന്ന് മനസ്സിലായി. ബയോപ്സി ചെയ്തപ്പോൾ ക്യാൻസർ അല്ലയെന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇനി എടുക്കണം. ഇതിപ്പോൾ ഉമ്മാക്ക് ഇപ്പോൾ അനീമിയ ആയിട്ടോ ബാധിച്ചത്, ബ്ലഡെല്ലാം പോയി അനീമിയ ആയതാണേ. അപ്പോൾ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വെയിറ്റിങ്ങിലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാനും പറ്റിയില്ല കേട്ടോ. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, വാപ്പാക്കും സുഖമില്ലാത്തത്. അതുകൊണ്ട് വാപ്പ അങ്ങ് തിരിച്ചു പോയി കേട്ടോ. അപ്പം വീട്ടിൽ മോള് ഒറ്റയ്ക്കാണ്. അപ്പോൾ അനിയത്തി ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട്, അനിയത്തി വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കുഴപ്പമില്ല, ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിനൊരു ഇച്ചിരി സമാധാനമായിട്ടിരിക്കുകയാണ്. ഉമ്മക്ക് ഇപ്പോൾ കുഴപ്പമില്ലാതിരിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഇച്ചിരി സമാധാനമുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷമായിരിക്കും നമുക്കുള്ള വീഡിയോയൊക്കെ വരുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുക ഉമ്മാക്ക് വേണ്ടിയിട്ട്. ഇപ്പം ഞാനാട്ടോ ഉമ്മാക്ക് കൂട്ടിനുള്ളത്. വന്നപ്പോൾ തന്നെ ഞാനാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ മെഡിസിൻ എടുക്കാനും ഭക്ഷണം മേടിക്കാനും പിന്നെ ഞങ്ങളിവിടെ അഡ്മിറ്റായ ദിവസം ഈ വീട്ടിലേക്ക് തിരിച്ചു പോയി ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരണമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് വീഡിയോ ഒന്ന് എടുത്തു വെച്ചിട്ട് നിങ്ങളുടെ ഈ വിവരങ്ങളൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ ഒന്ന് മാറി ഹോസ്പിറ്റലിൻ്റെ ഒരു സൈഡിലേക്ക് ഒന്ന് മാറി നിന്നിട്ടാണ് കേട്ടോ വീഡിയോ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഇച്ചിരി ബെറ്ററായിട്ടൊക്കെ വരുന്നുണ്ടേ. ക്ഷീണമൊക്കെ മാറി, കാലിലെയും മുഖത്തെയൊക്കെ നീരൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. മാറി ഇപ്പോൾ ആൾ ഇച്ചിരി ഉഷാറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലഡിൻ്റെ അളവൊന്ന് കൂട്ടി അതിനുശേഷം ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഒരു നമുക്കൊരു സർജനെയും കൂടെ കാണണം, അൾസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ വീഡിയോ ഇനിയിപ്പോൾ അങ്ങോട്ടൊരു 2 വീഡിയോ ഇടാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഒക്കുന്ന കണക്ക് ഞാൻ വീഡിയോ എടുക്കാം, വീഡിയോ ഇടുകയും ഇടണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിലുപരി ഉമ്മയുടെ അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ട് എല്ലാ കൂട്ടുകാരും ദുആ ചെയ്യണം. ഒത്തിരി പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം. നമ്മളും അറിയാത്ത എത്രയോ പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മട കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ.